നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വ്യാപാരിയായ തിരൂരിലെ മേച്ചേരി സിദ്ദിഖിനെ ഹണി ട്രാപ്പിൽ കുടുക്കി കൊലപ്പെടുത്തിയ കേസിൽ ദുരൂഹത നീക്കാൻ നടക്കാവ് പോലീസ് പ്രതികളെ ജയിലിൽ ചോദ്യം ചെയ്തു തുടങ്ങി. നാലാം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് പി അഞ്ജലി നൽകിയ അനുമതിയെ തുടർന്നാണ് പ്രതികളെ ജയിലിൽ ചോദ്യം ചെയ്യുന്നത്. ഇതുപ്രകാരം ഒന്നാം പ്രതിയും സിദ്ദിഖിന്റെ ഹോട്ടലിലെ മുൻ ജീവനക്കാരനുമായ ചെറുപ്പശ്ശേരി വലപ്പുഴ ഷിബിലി, മൂന്നാം പ്രതി ഷിബിലിയുടെ സുഹൃത്ത് വലപ്പുഴ മേച്ചേരി വാലുപറമ്പിൽ മുഹമ്മദ് ആഷിഖ് എന്നിവരെയാണ് നടക്കാവ് സിഐ പി കെ ഷിജിത്തിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ചോദ്യം ചെയ്തത്. കേസിലെ രണ്ടാം പ്രതി ഒറ്റപ്പാലം ചളവറയിലെ കൊണ്ടോട്ടി ഖദീജത്ത് ഫർഹാനയെ ഇന്ന് മഞ്ചേരി ജില്ലാ ജയിലിലെത്തി ചോദ്യം ചെയ്യും. പ്രതികളെ മൂന്ന് പേരെയും ഒന്നിച്ച് കസ്റ്റഡിയിൽ വിട്ടുകിടണമെന്ന നടക്കാവ് പോലീസിന്റെ ആവശ്യം കോടതി തള്ളിയതിനെ തുടർന്നാണ് ജയിലിൽ ചോദ്യം ചെയ്യാൻ അനുമതി നൽകിയത്. കൊലപാതകത്തെ തുടർന്ന് കേസ് അന്വേഷിച്ചതും പ്രതികളെ അറസ്റ്റ് ചെയ്തതുമെല്ലാം തിരൂർ പോലീസായിരുന്നു. കേസിലെ തുടർ അന്വേഷണമാണ് മലപ്പുറം എസ് പി കോഴിക്കോട് നടക്കാവ് പോലീസിന് കൈമാറിയത്. സാഹചര്യ തെളിവുകൾ, മൊഴികൾ, തൊണ്ടി മുതൽ തുടങ്ങിയവ അടങ്ങിയ കേസ് ഡയറിയും കൈമാറിയിരുന്നു. ഇത് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായി പ്രതികളെ നടക്കാവ് പോലീസ് ചോദ്യം ചെയ്യുന്നത്. നിലവിൽ നടത്തിയ അന്വേഷണത്തിലും കണ്ടെത്തിയ പ്രതികൾക്കും അപ്പുറം കേസിലെ ദുരൂഹതകളുടെ ചുരുളഴിയാൻ എന്ന വെല്ലുവിളിയാണ് നടക്കാവ് പോലീസിനെ കാത്തിരിക്കുന്നത്. കോഴിക്കോട് ഒളവണ്ണ കുന്നത്ത് പാലത്ത് ഹോട്ടൽ നടത്തി വരികയായിരുന്ന തിരൂർ ഏഴൂർ മേച്ചേരി സിദ്ദിഖാണ് കൊല്ലപ്പെട്ടത്. 18 വൈകുന്നേരമാണ് സിദ്ദിഖ് ഹോട്ടലിൽ നിന്നും പോകുന്നത്. പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞുപോയ സിദ്ദിഖ് നേരെ പോയത് എരിഞ്ഞപാലത്താണ്. ജംഗ്ഷൻ കഴിഞ്ഞ് വയനാട് ദേശീയപാതയ്ക്ക് അരികിലായുള്ള ഹോട്ടലിൽ രണ്ട് മുറിയെടുക്കുന്നു. അവിടെ വെച്ചാണ് ദാരുണ കൊലപാതകം നടക്കുന്നതും പ്രതികൾ മൃതദേഹം വെട്ടിനുറുക്കി രണ്ട് ബാഗുകളിലാക്കി അട്ടപ്പാടി ചുരത്തിൽ നിന്നും താഴേക്ക് തള്ളുന്നതും. സംഭവത്തിൽ സിദ്ദിഖിന്റെ ഹോട്ടലിലെ മുൻ ജീവനക്കാരനായ ചെറുപ്പശ്ശേരി വല്ലപ്പുഴ ഷിബിലി, സുഹൃത്തുക്കളായ വല്ലപ്പുഴ മയച്ചേരി വാലുപറമ്പിൽ മുഹമ്മദ് ആഷിഖ്, ഒറ്റപ്പാലം ചളവറയിലെ കൊണ്ടോട്ടി ഖദീജത്ത് ഫർഹാന തുടങ്ങിയവരാണ് അറസ്റ്റിലായത്. സിദ്ദിഖിൽ നിന്നും പണം തട്ടാനായി ഫർഹാനെ ഉപയോഗിച്ചുള്ള ഹണി ട്രാപ്പ് ആയിരുന്നു പ്ലാൻ ചെയ്തത്. അതിന് സിദ്ദിഖ് തയ്യാറാവാതിരുന്നപ്പോഴാണ് ക്രൂരമായ കൊലയിലേക്ക് കാര്യങ്ങൾ പോയതെന്നാണ് തിരൂർ പോലീസിന്റെ കണ്ടെത്തൽ. സിദ്ദിഖിന്റെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് ഇതുവരെ ലഭ്യമായിട്ടില്ല. കൂടാതെ കെമിക്കൽ പരിശോധനാ ഫലം വരാനുണ്ട്. ഇതെല്ലാം നടക്കാവ് പോലീസിന്റെ ജോലിയാവും. സംഭവത്തിൽ കൂടുതൽ പേർ പങ്കാളികളായിട്ടുണ്ടോ എന്ന് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷിക്കുമ്പോൾ മാത്രമേ പുറത്തുവരികയുള്ളൂ. കേവലം ചെറിയ പണത്തിനു വേണ്ടി ഇത്രയും വലിയ അരുംകൊല നടത്തുക എന്നത് സിദ്ദിഖിന്റെ ബന്ധുക്കൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്രയും പ്ലാൻ ചെയ്ത ഒരു കൊലപാതകത്തിന് പിന്നിൽ ഇതിലും വലിയ ലക്ഷ്യമുണ്ട് എന്ന് ബന്ധുക്കളും നാട്ടുകാരും വിശ്വസിക്കുമ്പോൾ അതിലേക്ക് എത്തിച്ചേരുന്ന നടക്കാവ് പോലീസിന് വലിയ വെല്ലുവിളിയാവും. വ്യാപാരിയെ കൊലപ്പെടുത്തി മൃതദേഹം വെട്ടി മുറിച്ചത് ഫർഹാനയും ഷിബിലിയും ചേർന്നായിരുന്നു. ഭയപ്പെടുത്തി പണം തട്ടാൻ ശ്രമിക്കുന്നതിനിടെ എതിർത്തപ്പോൾ കൊല്ലുകയായിരുന്നുവെന്നാണ് പ്രതികളുടെ മൊഴി. ഫർഹാന, ഷിബിലി, വലുപ്പറമ്പിൽ മുഹമ്മദ് ആഷിഖ് എന്നിവർ മൂന്ന് പ്രതികളെയും ഒരുമിച്ചിരുത്തി അന്വേഷണ സംഘം ചോദ്യം ചെയ്തപ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത്.